ഹലോ ഗൈസ്, വെൽക്കം ടു പാരഡൈസ് ഓഫ് കുക്കിംഗ്. പാരഡൈസ് ഓഫ് കുക്കിംഗിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. വളരെ എളുപ്പമാണ്, വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനു മുമ്പായിട്ട്, കൊറോണ കാരണം എല്ലാവരും വീടിനകത്തുള്ളിൽ ഇരിക്കുമായിരിക്കും, എല്ലാവരും സെൽഫ് ക്വാറന്റൈനിലായിരിക്കും ഈ സമയത്ത്. അപ്പോൾ ഈ സമയത്താണ് ആൾക്കാരൊക്കെ അടുക്കളയിലോട്ടൊക്കെ കയറി ചെല്ലുന്നൊരു സമയം. അപ്പം കയറി ചെല്ലുക, വീട്ടിൽ സഹായിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ പുതിയ പുതിയ ഡിഷസൊക്കെ ഉണ്ടാക്കി പരിശീലിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഡിഷായ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഉണ്ടാക്കാനായിട്ട് വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം, ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പം നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലൊരു പണിയില്ലാത്തവർക്കും കുക്കിംഗ് പഠിച്ചു തുടങ്ങിയവർക്കും ഉള്ളൊരു വീഡിയോ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 5 ഡിഷായിട്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഉണക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ബൗളിൽ ചിക്കൻ എടുക്കുന്നുണ്ട്. അര ചിക്കൻ കാണും, 1/2 കിലോ ചിക്കൻ കാണും, ലെഗ് പീസൊക്കെ ഉണ്ട്. അതിനുശേഷം വലിയൊരു ബൗൾ എടുത്തിട്ട് ചിക്കൻ അതിനടുത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ പൊതുവേ കണ്ടുവരുന്ന രീതിയാണ് ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല കളറൊക്കെ കിട്ടും. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫ്രഷ് തൈര് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തൈര് മതിയാവും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 അല്ലി നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ നീര് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക, നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ എല്ലാം സെറ്റായി, നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പം എല്ലായിടത്തും മസാല പിടിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഏറെക്കുറെ എല്ലായിടത്തും പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് മാറ്റി വെക്കണം, ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം അടുത്ത് ഞാനൊരു ചട്ടി എടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞിട്ട് സ്ലൈസ് ചെയ്തിടുക, വെളുത്തുള്ളി ഇടുക. അതിനുശേഷം ജീരകം ഞാൻ ഇവിടെ പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്, നല്ല ഫ്ലേവർ കിട്ടും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അടുത്തത് സവോള. സവോള ഒരു നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വേണം ചോപ്പ് ചെയ്ത് വേണം എടുക്കാൻ. നൈസ് ആയിട്ട് എത്രയും ചെറുതായിട്ട് അരിയാൻ പറ്റുന്നു അത്രയും നിങ്ങൾ ചെറുതായിട്ട് അരിയുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവോള നന്നായിട്ടൊന്ന് ഇച്ചിരി പിടിച്ചു കഴിയുമ്പം നമുക്ക് കുറച്ച് മസാല ചേർക്കാം. മസാല എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവ. ഞാൻ നടുക്ക് ഒരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ആദ്യം ഇടേണ്ടതായിരുന്നു, ഞാൻ ശരിക്കും മറന്നു പോയതാണ് ഇവിടെ. അപ്പോൾ ഇതൊന്ന് ഒരു 5-10 മിനിറ്റത്തേക്ക് ഇളക്കി കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ വരും. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. അതിനുശേഷം ഇവിടെ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, അതൊരു 1 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് അടി പിടിക്കാത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു കപ്പോളം ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും, ഗ്രേവിയും കൂടുതൽ കിട്ടും. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിൽ മസാല ഒക്കെ പിടിച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു ലിഡ് വെച്ച് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് വെക്കേണ്ടി വരും. 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, അടിപൊളി.
അതിനുശേഷം അതിനകത്തോട്ട് നമുക്ക് നേരത്തെ വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പം നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വേകണം, എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. നന്നായിട്ടൊന്ന് ചിക്കൻ വേവാൻ വേണ്ടിയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. എല്ലാ മസാലയൊക്കെ ചിക്കനകത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ലിഡ് വെച്ച് ഇത് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിമം 10 മിനിറ്റ് എങ്കിലും വെക്കണം ചിക്കൻ വേവാൻ വേണ്ടി ഉറപ്പുവരുത്തുക. അപ്പോൾ ലിഡ് തുറന്നു, ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ലിഡ് തുറന്നു. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞു, ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് 1-2 കലാപരിപാടിയും കൂടെ ഉണ്ട്. മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മിൻറ്റ് ലീവ്സ്, അതായത് പുതിന ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ആ പുതിന ഇലയുടെയും മല്ലിയുടെയും ഒക്കെ ഫ്ലേവർ എല്ലായിടത്തും വന്നു എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചിക്കൻ വെന്തു എന്ന് ഉറപ്പ് വരുത്തുക. നമുക്കൊരു പ്ലേറ്റിലോട്ട് ബൗളിലോട്ട് എടുത്ത് മാറ്റാം. അപ്പം നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വലിയ പ്രോസസ്സൊന്നും ഇല്ല. നോർത്ത് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ കുറേ സാധനങ്ങളൊക്കെ വേണ്ടി വരുമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും വേണ്ട. മേൽപ്പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചിക്കൻ കറി വെക്കാം.